എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണല്ലോ. സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ലോകജനതയെ ബോധവൽക്കരിക്കാനാണ് നാം വനിതാ ദിനം ആചരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളിൽ ഏറിയും കുറഞ്ഞും ഇപ്പോഴും സ്ത്രീ വിവേചനം നിലനിൽക്കുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയുടെ തുടക്കത്തിൽ പോലും കേരളത്തിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ മാതാപിതാക്കൾ പൊതുവെ താല്പര്യം കാണിച്ചിരുന്നില്ല. പെൺകുട്ടികൾ വിവാഹം കഴിച്ച് കുട്ടികളുടെ സംരക്ഷണവും അടുക്കള ഭരണവുമായി വീട്ടിൽ കഴിഞ്ഞാൽ മതി എന്നായിരുന്നു സമൂഹത്തിൻ്റെ ചിന്താഗതി. മുൻകാല നാടക നടിയും സിനിമാ നടിയും ആയ നിലമ്പൂർ ആയിഷയുമായുള്ള ഒരു അഭിമുഖത്തെപ്പറ്റി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഈയിടെ വായിക്കുകയുണ്ടായി. 1950-കളിൽ 16-ാം വയസ്സിലാണ് ആയിഷ നാടകാഭിനയം ആരംഭിച്ചത്. അന്ന് നാടകങ്ങളിൽ സ്ത്രീകളുടെ ഭാഗം അഭിനയിക്കുവാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കാരണം പുരുഷന്മാർ തന്നെയാണ് സ്ത്രീവേഷം കെട്ടി അഭിനയിച്ചിരുന്നത്. നിലമ്പൂർ കലാസമിതിയുടെ ഒരു നാടകത്തിൽ അവർ സ്ത്രീകളെ തന്നെ കൊണ്ടുവരുവാൻ തീരുമാനിച്ചു. ആയിഷയുടെ ജ്യേഷ്ഠൻ നിലമ്പൂർ കലാസമിതിയിൽ സജീവ അംഗമായിരുന്നു. അന്ന് നാടകങ്ങളിൽ നായികാനായകന്മാർ തന്നെയാണ് പാട്ടുപാടി അഭിനയിച്ചിരുന്നത്. നല്ല ഒരു പാട്ടുകാരിയായിരുന്ന ആയിഷയെ ജ്യേഷ്ഠൻ നാടകരംഗത്ത് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ ആയിഷ നാടകാഭിനയം തുടങ്ങി. സമുദായത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി. പല വേദികളിലും കല്ലേറുണ്ടായി. മഞ്ചേരിയിലെ ഒരു വേദിയിൽ വെടിവെപ്പ് പോലും ഉണ്ടായി. അതിനെയെല്ലാം അവർ അതിജീവിച്ചു. ക്രമേണ ജനങ്ങളുടെ മനോഭാവം മാറി. നാടകങ്ങളുടെ ജനപ്രീതിയും വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരവും ഇതിനു കാരണമായി. സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹ്യ പ്രവർത്തകയുമായ കുട്ടിമാളു അമ്മ അന്നു തന്നെ പൊതുവേദിയിൽ സജീവ സാന്നിധ്യമായിരുന്നു. വി ടി ഭട്ടതിരിപ്പാടും സാഹിത്യകാരിയായ അരുന്ധതി റോയിയുടെ അമ്മയായ മേരി റോയിയും അവരവരുടെ സമുദായങ്ങളിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. മേരിയുടെ സമുദായത്തിൽ നിലവിലിരുന്ന സ്ത്രീ വിവേചനപരമായ പിന്തുടർച്ചാവകാശ നിയമത്തിനെതിരായി മേരി സുപ്രീം കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചു. ഇവരുടെയെല്ലാം പ്രവർത്തനം കൊണ്ട് ഇന്ന് സ്ത്രീകളുടെ സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കലാകാരികളുടെ ഒരു കൂട്ടായ്മയായ ആർട്സ് ലോക ഇന്ന് ഒരു ഓൺലൈൻ പ്രദർശനം നടത്തുകയാണ്. കുടുംബപരമായും ഔദ്യോഗികമായും ഉള്ള ചുമതലകൾക്കിടയിലും സ്വന്തം കലാപരമായ കഴിവ് പ്രകടിപ്പിക്കുവാൻ അവസരം കണ്ടെത്തിയ അവരെ നമുക്ക് അഭിനന്ദിക്കാം. വിരസമായ ഈ കൊറോണ മഹാമാരിക്കാലത്ത് ആസ്വാദ്യകരമായ ഒരു കലാവിരുന്ന് ഒരുക്കി തന്നതിന് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സസന്തോഷം ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നു.